ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പുഡിങ്ങിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കിടിലൻ ഡെസേർട്ടാണ് ഈ ഒരു ഐറ്റം. വീട്ടിൽ ഫംഗ്ഷനോ പാർട്ടിയോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഗസ്റ്റിന് വേണ്ടി തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കിടിലൻ ഐറ്റമാണ് ഈ ഒരു ഡെസേർട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, ഉള്ളെന്നുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഈ ഒരു ഡെസേർട്ടിന് വേണ്ടി ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഒരു രണ്ട് ടൈപ്പ് മുന്തിരി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ആപ്പിള്, അതുപോലെ ഒരു മാംഗോ, അതുപോലെ രണ്ട് ചെറിയ പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് നട്ട്സാണ്. അപ്പം ഞാനിവിടെ എൻ്റെ കയ്യിൽ ബദാം ഉള്ളതുകൊണ്ട് ബദാം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവൈലബിളായിട്ട് കിട്ടുന്ന നട്ട്സ് ഇതിലേക്ക് ചേർക്കുക കേട്ടോ, ബദാം തന്നെ വേണമെന്നൊന്നുമില്ല. ഈ ഒരു ഡെസേർട്ടിന് വേണ്ടി കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഷുഗർലെസ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഷുഗർലെസ് ആണ്. ഷുഗർലെസ് തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഏത് വിപ്പിംഗ് ക്രീമാണോ നമുക്ക് അവൈലബിളായിട്ട് കിട്ടുന്നത് ആ ഒരു വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഐറ്റം ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ പിന്നെ വിപ്പിംഗ് ക്രീമും കളറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കളറൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ബീറ്റർ ഓഫ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ ഒന്ന് വെക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെച്ചാൽ നല്ലത്. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഈ ഒരു ഡെസേർട്ടിന് വേണ്ടി രണ്ട് കപ്പ് അളവിൽ പാല് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള രണ്ട് കപ്പ് പാലെന്ന് പറയുന്നത് 400 മില്ലി പാലാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള കപ്പിൻ്റെ അളവാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു 400 മില്ലി പാലാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. പാലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു കാൽ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെന്ന് വെച്ചാൽ ഒരു ഡെസേർട്ടൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല മധുരം വേണം. അപ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റും കൂടി ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ പാലും പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1.5 ടീസ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ കുറച്ച് തണുത്ത പാലും കൂടി ചേർത്തിട്ട് കട്ടയെന്നില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തത് പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ സാധാരണ പുഡിങ്ങൊക്കെ തയ്യാറാക്കുമ്പോൾ തിക്കായിട്ട് എടുക്കുന്ന അത്ര തിക്നെസ് നമുക്ക് ഈ ഒരു ഡെസേർട്ടിന് ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിൻ്റെ ആവശ്യമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഡെസേർട്ടിന്. അപ്പോൾ ഓവർ തിക്കായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊരു പുഡിങ്ങായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം. അതാണ് നമ്മൾ കസ്റ്റാർഡൊക്കെ ചൂടാറാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ അത് തിക്കായിട്ട് വരാറാണ് ഉള്ളത്. അപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ പിന്നെ തിക്കായിട്ട് വരില്ല. നമ്മൾ സാധാരണ ആദ്യം ഫ്ലെയിം ഓഫ് ചെയ്ത് അതേ പിന്നെ രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ ഫ്രൂട്ട്സും ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ ഇന്ന ഫ്രൂട്ട്സ് തന്നെ എടുക്കണമെന്നില്ല, നമുക്ക് ഏതാണ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് ആ ഒരു ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ കൂടുതൽ വെള്ളം ഇറങ്ങിപ്പോകുന്ന ഫ്രൂട്ട്സ് ഒന്നും എടുക്കാതിരിക്കുക, നമ്മുടെ വത്തക്ക പോലെയുള്ള ഫ്രൂട്ട്സ് ഒന്നും എടുക്കാതിരിക്കുക. അങ്ങനെയുള്ള ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ ഓവർ ലൂസായിട്ട് പോകും, അതുകൊണ്ടാണ് അതുപോലുള്ള ഫ്രൂട്ട്സ് എടുക്കാതിരിക്കുക എന്ന് പറഞ്ഞത്. പിന്നെ ഫ്രൂട്ട്സും കസ്റ്റേർഡൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നേരത്തെ തയ്യാറാക്കി എടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പിന്നെ കസ്റ്റേർഡിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും മിക്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വിപ്പിംഗ് ക്രീം ഞാൻ ബീറ്റ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ് തണുപ്പിച്ചെടുക്കാന്ന്. ഞാൻ ഈ ഒരു വിപ്പിംഗ് ക്രീം ഫ്രിഡ്ജിലൊന്നും വെച്ച് തണുപ്പിച്ചിട്ടൊന്നുമില്ല, നോർമലായിട്ട് തന്നെയാണ് വെച്ചിട്ടുണ്ടായത്. അപ്പോൾ പിന്നെ നമുക്കൊന്ന് ഏതായാലും നമ്മൾ ഈ ഒരു ഡെസേർട്ട് തണുപ്പിച്ചിട്ടാണ് കഴിക്കാറ്. തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഈ ഒരു ഡെസേർട്ട് പ്രത്യേക ടേസ്റ്റ് കിട്ടുക. അത് ഏതൊരു ഡെസേർട്ട് ആണെങ്കിലും നമ്മൾ കഴിക്കുമ്പോൾ ഒന്ന് തണുപ്പിച്ച് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ വിപ്പിംഗ് ക്രീം തണുപ്പിക്കാനൊന്നും വെച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാനിവിടെ ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്, ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ്. പുഡിംഗ് ട്രേ തന്നെ വേണമെന്നില്ല, നമുക്ക് ഏതെങ്കിലും ഒരു ബൗളിലോ അല്ലെങ്കിൽ പിന്നെ കണ്ടെയ്നറിലോ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി. ഇത് നമ്മൾ പിന്നെ പുഡിംഗ് പിന്നെ സെറ്റ് ചെയ്തെടുക്കുന്ന പോലെ സെറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഏകദേശം 1 മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി. ഒരു ഡെസേർട്ട് തണുപ്പിക്കാതെ ഡയറക്റ്റ് ഇങ്ങനെയും കഴിക്കാം. അപ്പോൾ തണുപ്പിച്ച് കഴിക്കണം എന്ന് നിർബന്ധമൊന്നും ഇല്ല. പിന്നെ ഏതൊരു ഡെസേർട്ടും തണുപ്പിച്ച് കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റി ആയിരിക്കും, അതുകൊണ്ടാണ് 1 മണിക്കൂറൊന്ന് തണുപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. ഒരു ഡെസേർട്ടിനായി 1 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡെസേർട്ടാണ്. മാത്രമല്ല പുഡിങ്ങിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് വേറിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ഐറ്റം കൂടിയാണ്. വീട്ടിൽ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഗസ്റ്റിന് വേണ്ടി തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ പുത്തൻ ഐറ്റം ആണ് ഈ ഒരു ഡെസേർട്ട്. ഈ ഒരു ഡെസേർട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് പുതിയൊരു വീഡിയോ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.